ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയുടെ ഉടമ ഒരു മലയാളിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ പേര് തക്കിയുദ്ദീൻ വാഹിദ് എന്നാണ്. 1991 ഇന്ത്യയിൽ സ്വകാര്യ എയർലൈൻസ് നടത്തുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് അനുമതി നൽകിയപ്പോൾ അതിൽ ആദ്യത്തെ അപേക്ഷ അയച്ച വ്യക്തിയാണ് മുംബൈയിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയായിരുന്ന കൊല്ലംകാരനായ തക്കിയുദ്ദീൻ വാഹിദ്. ഇതിന് അനുമതി ലഭിച്ചതോടെ ഈസ്റ്റ് വെസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻസ് ആരംഭിക്കുകയായിരുന്നു. സർവീസിന്റെ ഗുണമേന്മയും കൃത്യമായ സമയം പാലിക്കലും ഇന്ത്യൻ എയർലൈൻസിന്റെ സമരവും കൂടിയായപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് എന്ന ഈ ഒരു വിമാന കമ്പനി വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഓഫീസിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ വഴിക്ക് വെച്ച് അജ്ഞാതന്റെ വെടിയുണ്ടയേറ്റ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഒരു അന്വേഷണം എത്തിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിലും കോട്ട രാജനിലുമൊക്കെ ആണെങ്കിലും ഇന്നും ആ ഒരു കേസ് തെളിയാതെ തന്നെ നിൽക്കുകയാണ്. ഉടമസ്ഥൻ മരിച്ചതോടെ നാഥനില്ലാത്ത ആ ഈസ്റ്റ് വെസ്റ്റ് എന്ന വിമാന കമ്പനി എന്നേക്കുമായി പൂട്ടിയിടുകയാണ്.